ഹലോ ഗൈസ്, ഗോൾഡൻ ഈഗിളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ഒരു ഹമ്മറാണ് കിട്ടിയിട്ടുള്ളത്. അത്യാവശ്യം നല്ല സസ്പെൻഷനും വലിയ ടയറൊക്കെ ഉള്ള നല്ല അടിപൊളി വണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ സ്പീഡ് ബംപ്സ് നമ്മൾ ഓടിച്ച് കയറ്റി നോക്കാൻ പോവുകയാണ്. വണ്ടീൻ്റെ ആക്ഷൻസൊക്കെ ആണ് നമ്മൾ അറിയാൻ പോകുന്നത്. ഉണ്ടാവും വണ്ടി അത്യാവശ്യം നല്ല ഉണ്ട്. ഇതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. നമ്മളതിന് മുന്നേ സെഡാൻ കാറ് അതുപോലെ തന്നെ ഹാച്ച്ബാക്ക് ഒക്കെ നമ്മൾ ഈ ഹമ്പൊക്കെ കയറി നോക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അതുപോലെ നമ്മൾ എസ് യു വി കാറ്റഗറിയിലാണ് നമ്മൾ ഈ ഹമ്മർ പോടിച്ച് നോക്കുന്നത്. ഈ ചെറിയ ഹമ്പൊക്കെ ഈ ഹമ്മറിന് വെറും വളരെ നിസ്സാരമായിട്ടാണ് കയറി പോകുന്നത്. ഒരു ലെവൽ നമ്മളിപ്പോൾ പാസ്ഡ് ആയിട്ടുണ്ട്. ഇനി അടുത്ത ഭാഗത്തേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മളെ ഹമ്മറാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ അലവിൽ കയറ്റിയിട്ടുള്ള വണ്ടിയാണ്. ഇപ്പോൾ ഡബിൾ ഹംസ് ഹമ്പാണ് കൊടുത്തിട്ടുള്ളത്. അതും വളരെ നിസ്സാരമായിട്ട് വണ്ടി കയറി പോകുന്നുണ്ട്. ഡബിൾ അമ്പാണ്. നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ സ്പീഡിൽ ഓടിച്ച് ടെസ്റ്റ് ചെയ്യുന്ന കേട്ടോ. സ്പീഡിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ വണ്ടിക്ക് എന്തെങ്കിലും ഇതുപോലെ കൺട്രോൾ വിട്ടു പോകുന്നുണ്ടെന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ സെഡാൻ കാർ ഉപയോഗിച്ച മാതിരി വണ്ടിയുടെ മുന്നത്തെ ബമ്പറോ അതുപോലെ തന്നെ ഡോറൊന്നും ഓപ്പണായി വന്നിട്ടില്ല. അപ്പോൾ രണ്ടാമത്തെ ലെവല് നമ്മൾ പാസ്ഡ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ തേർഡ് ലെവലാണ് കളിക്കുന്നത്. ഇവിടെ ഒരുപാട് ഹംസ് ഉണ്ട് കേട്ടോ. ഞാൻ സ്പീഡിലാട്ടോ ഓടിക്കുന്നത്. നമ്മളെ കൺട്രോൾ നഷ്ടപ്പെട്ട് വണ്ടി വലത് ഭാഗത്തേക്ക് മറിഞ്ഞു പോയിട്ടുണ്ട്. നമ്മളത് രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്ത് കളിക്കുകയാണ്. അപ്പോൾ അത്രയും സ്പീഡിൽ വരുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുന്നത് നോക്കാം. വണ്ടീൻ്റെ കൺട്രോൾ നഷ്ടപ്പെട്ട് വണ്ടി വലത് ഇടത് വശത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ രണ്ടാമത് നേരെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ വിന്നായിട്ടുണ്ട്. ഇനി അടുത്ത ലെവലാണ് കളിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നല്ല സ്പീഡിലാണ് ഓടിക്കുന്നത്. നിയന്ത്രണം വിട്ടിട്ട് ഔട്ടായി പോയിട്ടുണ്ട്. അപ്പോൾ വളരെ കുറഞ്ഞ സ്പീഡ് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഇത് കയറിപ്പോകാൻ പറ്റുന്നതാണ്. ഉണ്ടോ, ഇതൊക്കെ കയറി പോകുന്നുണ്ട്. ബാക്ക് മാത്രം ഒന്ന് പൊന്തി പോകുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം പൂർണ്ണമായിട്ട് നിയന്ത്രണം വിട്ട് പോകുന്നുണ്ട്. കാരണം കുറച്ച് സ്പീഡ് കൂട്ടുമ്പോൾ വണ്ടി ഇത്ര വലിയ വണ്ടികൾ ഹമ്പ് കയറുമ്പോൾ പെട്ടെന്ന് നിയന്ത്രണം വിട്ട് പോകുന്നുണ്ട്. ഞാൻ പതുക്കെ ഓടിച്ചിട്ടാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ഇങ്ങനെ പതുക്കെ പോവുകയാണെങ്കിൽ ഇതൊന്നും വിഷയമുള്ള കാര്യമല്ല. കുറച്ച് സ്പീഡ് പോകുമ്പോൾ വണ്ടീൻ്റെ കൺട്രോൾ നഷ്ടപ്പെട്ടു പോകുന്നത്. കുറച്ച് സ്പീഡ് കൂട്ടുകയാണ്. സ്പീഡ് കൂട്ടുമ്പോൾ വണ്ടി അങ്ങനെ ചാടിപ്പോകുന്നുണ്ട്. ഇനി ഒരുപാട് ഹമ്പുകൾ ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ സ്റ്റേജിൽ ഓരോ ടെസ്റ്റിംഗ് കേട്ടോ. അങ്ങനെ എത്ര ഹമ്പിൻ്റെ എണ്ണം കൂട്ടിയും കുറച്ചിട്ടൊക്കെ ഉള്ള ടെസ്റ്റിംഗ് ആണ്. ഇപ്പോൾ മുകൾ വശത്തു നിന്നുള്ള കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഇപ്പോൾ ഫ്രണ്ട് ഭാഗത്ത് നിന്നുള്ള കാഴ്ചയാണ്. അതുപോലെ പതുക്കെ വേണമെങ്കിൽ നമുക്ക് കയറ്റിയെടുക്കാൻ പറ്റും. ഇപ്പോൾ വലിയ ടയറായതിനെ കൊണ്ട് ഇതിപ്പം നമ്മൾ സെഡാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അടിഭാഗത്തൊക്കെ തട്ടിയിട്ടതായിട്ടുണ്ടാവും. അപ്പോൾ അത് നമ്മൾ വിന്നായിട്ടുണ്ട്. കുറച്ച് സ്പീഡിലാട്ടോ നമ്മൾ പോകുന്നത്. സ്പീഡ് പോയിട്ട് കയറ്റിട്ട് നോക്കിയാണ് വണ്ടീൻ്റെ ആക്ഷൻ കണ്ടില്ല. അപ്പോൾ നമ്മൾ ഈ ലെവലും പാസ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ നല്ല സ്പീഡിലാട്ടോ പോകുന്നത്. വണ്ടി അറിഞ്ഞതുപോലില്ല.
അപ്പോൾ ഇതുപോലത്തെ എസ് യു വണ്ടികൾക്കൊക്കെ ഇങ്ങനെ പതുക്കെ പോവുകയാണെങ്കിൽ കുഴപ്പമില്ല, സ്പീഡിൽ വരികയാണെങ്കിൽ ഏത് വണ്ടീൻ്റെ പോലെ തന്നെ ഈ വണ്ടി കൺട്രോൾ നഷ്ടപ്പെടുന്നതാണ്. നമ്മൾ വിചാരിച്ച മാതിരി ഒന്നും കിട്ടില്ല. സെഡാനാകുമ്പോൾ അതിൻ്റെ ടയറ് മാത്രം ശരിക്കും ബോഡി അനങ്ങാണ്ട് ടയറ് മാത്രം നല്ലോണം ഇളകുന്ന മാതിരിയാണ് നമുക്ക് തോന്നിയത്. പക്ഷെ ഇതിൽ അങ്ങനെയല്ല, ഇതിൽ ബോഡി ഇളകുന്നുണ്ട്. ഇപ്പോൾ സ്പീഡ് പോകുമ്പോൾ പെട്ടെന്ന് കൺട്രോൾ തെറ്റിപ്പോകുന്നുണ്ട് കേട്ടോ. പക്ഷേ ഈ ബോഡി കാര്യങ്ങൾക്കൊന്നും പരുക്കൾ കാര്യങ്ങളൊന്നും പറ്റുന്നില്ല. ഇപ്പോൾ ഒരുപാട് ഇതുപോലുള്ള റോഡ് സ്പീഡ് ബ്രേക്കർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പതുക്കെ പതുക്കെ കയറ്റി ഇറക്കി പോവാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഗ്രാഫിക്സ് ആട്ടെ ഗെയിമിന് കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ ജസ്റ്റ് കൺട്രോൾ പോയതാണ്, ഔട്ടാവുന്നു, ജസ്റ്റ് മിസ്ഡാണ്. ഇപ്പൊ ഈ ലെവല് നമ്മൾ പാസ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത ലെവലിലേക്കാണ് പോകുന്നത്. സ്പീഡിൽ വന്നതാണ് ഞാൻ. സ്പീഡിൽ വന്നപ്പോൾ ഇങ്ങനെ ഇടിച്ചിട്ട് ബമ്പറൊക്കെ പൊന്തി പോയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള പല വിധത്തിലുള്ള ടെസ്റ്റിങ്ങും നമ്മൾ ആ ഗെയിമിൽ കാണിക്കുന്നതാണ്. അതുപോലെ തന്നെ ട്രിക്സ് പറയുന്നതാണ്. അതുപോലെ തന്നെ നമ്മളെ ചാനലിൽ ഗെയിം റിവ്യൂകൾ, മെയിനായിട്ടുള്ള നല്ല ടോപ്പ് ഗെയിമുകൾ, അതുപോലെ തന്നെ കളിക്കാൻ പറ്റുന്ന പുതിയ പുതിയ നല്ല നല്ല ഗെയിമുകൾ പരിചയപ്പെടുത്തുന്ന ചാനലാണ്. അപ്പോൾ മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ. Turn this life into something that you could never own.